നമ്മെ അഭിമുഖീകരിക്കുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഈ മഹാസംഗമത്തിൽ നമ്മെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി എ പി അബ്ദുൽ ഖാദർ മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വാലിഹി വസഹ്ബി അജ്മഈൻ. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل بدعة ضلالة. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ഈ യോഗത്തിൽ സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചതിലുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ നിങ്ങളോട് ദീർഘമായി പ്രസംഗിക്കപ്പെട്ടില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഞാൻ ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസംഗിക്കാൻ ആഗ്രഹമുള്ള ആളുമാണ്. പക്ഷേ നിങ്ങളെ ഇനി ഇവിടെ സംസാരിക്കാൻ പ്രഗത്ഭരായ പ്രാസംഗികന്മാരും നമ്മളെ ചെറുപ്പക്കാരുമുണ്ട്. ഞാൻ നിങ്ങളോട് കാര്യമായി സംസാരിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളെ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ തന്നെ എന്നെങ്കിലുമുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും, ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ ഉള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും തൗഹീദിൻ്റെ സന്ദേശം എത്തിക്കാൻ നമുക്ക് കഴിയണം. എത്തിക്കുക മാത്രമല്ല, അവരെ ഈ തൗഹീദിലേക്ക് മാറ്റിയെടുക്കുവാനുള്ള ഭഗീരഥ പ്രയത്നം നമ്മുടെ ഭാഗത്തുണ്ടാകണം. തൗഹീദിലേക്ക് ക്ഷണം നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്, പക്ഷേ പിന്നെ അതിലടക്ക് ഈ ക്ഷണിച്ചോർ തന്നെ എവിടേക്കോ പോകണമെന്ന് നമുക്ക് മനസ്സിലാകാത്ത അവസ്ഥയുമുണ്ട്. കിണറ്റിന് വീണേ ഒരാൾ വളരെ കഷ്ടപ്പെട്ട് കിണറ്റിൽ നിന്ന് കയറിയിട്ട് കരക്ക് നിന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ടാണ് ചാടിയതിൽ തന്നെ. ആ രീതിയിലുള്ളൊരവസ്ഥ നമ്മൾ അങ്ങേയറ്റത്തെ ശക്തമായ മുജാഹിദ് പ്രവർത്തകന്മാരിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണുള്ളത്. അതൊരു കരുതലോടുകൂടി ഇരിക്കണം. ശക്തമായി നമ്മൾ എന്തൊരു കാര്യമാണോ ജനങ്ങളോട് പറയാൻ പുറപ്പെട്ട് അല്ലെങ്കിൽ പറയാൻ തുടങ്ങിയത്, അതങ്ങനെ തന്നെ ശക്തമായി ജനങ്ങളെ എത്തിക്കുകയും ജനങ്ങളെ മാറ്റിയെടുക്കുകയും വേണം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിനെതിരാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അന്ധവിശ്വാസവും അനാചാരവും പണ്ട് ഒരു വ്യവസായമായി ഓരോരുത്തരുടെ ചെലവിന് വേണ്ടിയിട്ടാണ്. ഇപ്പം അത് കച്ചവടം തന്നെ ആയിരിക്കണം. മറ്റേ വെടിക്കച്ചവടം എന്നൊക്കെ പറഞ്ഞ് പലതരം കച്ചവടങ്ങൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. നമ്മൾ ശക്തമായ എതിർപ്പ് കൊണ്ടായിരിക്കാം ഇപ്പോൾ അതൊന്ന് ഒരു മുടി വിൽക്കുന്നില്ല എന്ന് പറയാൻ ഒരുങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. ഏതായിരുന്നാലും നമ്മൾ നമ്മളെ ദൗത്യവുമായി ശക്തമായി മുമ്പോട്ട് നീങ്ങുക. അതിൽ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം ലഭിക്കും എന്ന വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.